കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ്. വ്യാഴത്തിൻ്റെ മാറ്റം 2024 മെയ് മാസം 1 വ്യാഴം എടവത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ വ്യാഴം എടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ടം എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. അതായത് 15/5/2025 വരെ അതവിടെ സ്ഥിതി ചെയ്യും. അതായത് ഈ 15 മെയ് 2025 വരെ എടവത്തിൽ ഈ വ്യാഴം സ്ഥിതി ചെയ്യുന്നതാണ്. അതിനുശേഷം അത് വിദിനത്തിലേക്ക് കടക്കും. ഇവിടെ ഈ എടവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണ് ഉള്ളതെന്നാണ് പറയാൻ പോകുന്നത്. തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹപകർച്ച കൊണ്ട്, വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. കുടുംബത്തിൽ സർസന്താന സൗഭാഗ്യം ഉണ്ടാവും. രാഷ്ട്രീയപരമായിട്ട് ഉയർച്ച ഉണ്ടാവും. വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം വന്നു ചേരും. ദിനചര്യയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇണയുമായി പിണങ്ങും. പിന്നെ പരസ്യങ്ങളിൽ ഭ്രമിച്ച് ധനനഷ്ടം, സമയനഷ്ടം, മാനനഷ്ടം ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. സർക്കാരിൽ നിന്ന് താൽക്കാലിക നിയമനം തന്നെ ലഭിച്ചുകൂടായില്ല. യാത്രാവേളയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിസ്സാര മുറി പറ്റേ അസ്ഥികൾക്കൊക്കെ ഒരു നിസ്സാരമായ പരിക്കുകൾ പറ്റുമൊക്കെ സാധ്യതയ്ക്കുണ്ട്. വിശ്വസ്തരായ വൃത്തിരെയും സാരഥികളെയും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നല്ലൊരു ഡ്രൈവറെ കിട്ടണമെങ്കിൽ വളരെ പ്രശ്നമുണ്ട്. അതിൽ നല്ല വിശ്വസ്തരായ ഈ തൊഴിലാളികളെയെന്നോ അല്ലെങ്കിൽ വൃത്തിജനങ്ങളെ കിട്ടാൻ പ്രയാസമാണ്. ഈ കാര്യം ഇവർക്ക് തിരുവോണ നക്ഷത്രക്കാർക്ക് അതിനൊന്നൊരു പ്രയാസമില്ല. അവർക്കത് നല്ല ആൾക്കാരെ ലഭിക്കുന്നതാണ്. യാത്രാവേളയിൽ ചില വിവരപ്പിടിച്ച സാമഗ്രികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് നമ്മൾ നോക്കണം. വിവരപ്പിടിച്ച സാധനങ്ങളൊക്കെ ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ വിടാതിരിക്കാൻ നോക്കുക. വെറുതെ ഇട്ടെറിഞ്ഞ് പോകരുത്. കണ്ണീരെ വിശ്വസിച്ചിട്ട് ഇവിടെ നോക്കണമെന്ന് ഞാൻ ഇപ്പോൾ വരുന്നു പറഞ്ഞ് പോകരുത്. അങ്ങനെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിച്ചാൽ നഷ്ടം സംഭവിക്കാതിരിക്കാം. അല്ലെങ്കിൽ അതിനൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം. പിന്നെ നീർവീഴ്ച, സന്ധിവേദന, കൈകാലുകൾക്ക് ഒരു കുഴച്ചിൽ അല്ലെങ്കിൽ അവർക്കൊക്കെ വേദന ഇത് വരിക, ഈ അകാരണമായിട്ട് ദേഷ്യം വരിക, അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ കലാപ്രവർത്തനങ്ങൾക്കൊക്കെ തയ്യാറാവാൻ അവർക്ക് പറ്റുന്നതാണ്. എങ്കിലും ഇവരൊക്കെ യോഗ പഠിക്കുക, അതുപോലെ നീന്തൽ പഠിക്കുക, പാചകം പഠിക്കുക, ഡാൻസ് പഠിക്കുക, അല്ലെങ്കിൽ കൊട്ട് പഠിക്കുക, അഭിനയം പഠിക്കുക, അതിനൊക്കെ ഇവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇവർക്ക് പലതിനും തിരക്ക് വരാൻ പോകുന്നേയുള്ളൂ. അഹോരാത്രം പണിയെടുക്കേണ്ട ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. അതായത് സാധാരണഗതിയിലുള്ള വർക്കിംഗ് സമയത്തിലൊന്നും നമ്മുടെ ജോലി തീരില്ല. അപ്പോൾ അഹോരാത്രം പണിയെടുക്കേണ്ടി വരൊക്കെ വീട്ടിൽ വന്നിട്ട് ആ കാര്യങ്ങൾ ആലോചിച്ച് എഴുതേണ്ടി വരാം. അങ്ങനെ പൊതുവെ തിരക്കുള്ള ഒരു കാലഘട്ടമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക്. പിന്നെ ഇവർക്കൊക്കെ ഈ ആരും ഒരു വില കൽപ്പിക്കുന്നവരല്ല. അയാൾ എന്താച്ചാ ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ തിരുവോണ നക്ഷത്രക്കാരുടെ ആ കഠിനാധ്വാനത്തെ പറ്റി പലരും ചിന്തിക്കാറില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലയെന്നല്ല, എന്നാലും വേണ്ടത്ര വില കൽപ്പിക്കാറുണ്ട്. യാത്രാവേളകളൊക്കെ പുതിയ പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത ഏറെയാണ്. പലപ്പോൾ മാസ്കൊക്കെ ധരിച്ചവരുണ്ട്, ഇല്ലാത്തവരുണ്ടാവാം. എന്നാലും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ അതിനുള്ള പ്രിക്കോഷണറി മെഷർച്ച മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതാണ്. അതെടുത്തു ഒന്നും ഉണ്ടായില്ലാച്ചാലും അത് വിചാരിക്കേണ്ട കാര്യമില്ല. ശിശുക്കളുടെ കാര്യത്തിൽ സദാസമയവും നല്ല ശ്രദ്ധ വയ്ക്കണം. അതുവരെ അവരുടെ ദിനചര്യയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ മുതിർന്നവരുടെ കാര്യമാണെങ്കിൽ അവർക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് സമയം കുറേ നഷ്ടപ്പെടും, അധ്വാനവും വേണ്ടി വരും, അരച്ചിലും സംഭവവും. അപ്പോൾ നല്ല ആൾക്കാരെ കുറച്ച് സംഘടന സംഘടനയ്ക്ക് വേണ്ടി കുറച്ച് പിരിവ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതിൻ്റെ ആൾക്കാരെ അയക്കുക.
പക്ഷെ അവർക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകും. അങ്ങനെ അലച്ചിലൊക്കെ ഉണ്ടാവേണ്ട ഒരു ഗതികേട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ സംഭാവന പിരിക്കേണ്ടി വരും. അത് പലർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. എങ്കിലും തൻ്റെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സംഭാവന ചോദിക്കും. ഇടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് കിട്ടാതിരിക്കാം. എന്തായാലും അങ്ങനെ വേണ്ടി ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലെങ്കിലും അവർക്ക് അത് ചെയ്യുന്നു. അവരെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവരെ എതിർത്ത് പറയാണ്ട് അതിൻ്റെ അവരുടെ കർമ്മം നന്നായിട്ട് പ്രവർത്തിക്കും. ഇടയ്ക്ക് സംഭാവന ലഭിക്കാം, ലഭിക്കാതിരിക്കാം. എന്തായാലും അവരെ രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് മടങ്ങി വരുന്നത്. പിന്നെ അവർക്ക് വലിയൊരു സൽസ്വഭാവം വന്ന് ചേരുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ പാടെ ഉപേക്ഷിക്കും. തിരുവോണം നക്ഷത്രക്കാർ ലഹരി പദാർത്ഥങ്ങൾ പാടെ ഒട്ടും മുന്നിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും. പാടെ ഉപേക്ഷിക്കുന്നതാണ്. പക്ഷെ വേറെ ചില കളികളൊക്കെ ഇവർക്ക് ഉണ്ടാവും. എല്ലാം വിടാൻ പറ്റില്ലല്ലോ. ഈ ചൂത് കളി, പന്ത് കളി, പകട കളി, പിന്നെ അങ്ങനത്തെ പല കളികളും നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അവർ നന്നായിട്ട് പരിചയിക്കുന്ന ആൾക്കാരാണ്. മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ ഇവിടെ വരികയും ചെയ്യും. എന്തായാലും അവരൊക്കെ ജയിക്കുകയും ചെയ്യും. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളോട് വിട പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് മദ്യം അത് കഴിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കും. വളർത്തു മൃഗങ്ങളിൽ നിന്ന് കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ വളർത്തു മൃഗങ്ങളായിട്ട് കൂടുതൽ നമ്മൾ അടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഒന്ന് മാന്തിയാലും അടുക്കി തകരാറാവാം, അല്ലെങ്കിൽ അടുത്ത് വന്ന് വല്ല സാധനങ്ങളൊക്കെ തട്ടിമറിച്ച് അല്ലെങ്കിൽ കുടിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ദോഷം ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. അവരൊന്നും വളർത്തു മൃഗങ്ങളെ വളർത്തേണ്ട കാര്യമില്ല. അയാൾ വീട്ടിലെ ആൾക്കാർ തന്നെ ഇവിടെ വന്നിട്ട് വളർത്തു മൃഗങ്ങളൊക്കെ കുടിയിരിക്കുന്നുള്ളതാണ് സ്ഥിതി. അവരെവരൊന്നും ദോഷം പോകാനോ അടിക്കാനോ പോകാത്തത് കൊണ്ടാണ് അവർ വന്ന് നിൽക്കാൻ കാരണം. പിന്നെ ഇവർക്ക് വേണ്ട പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ, എന്തായാലും കുടുംബാന്തരീക്ഷം നന്നായിട്ട് വരും. ആദ്യമൊക്കെ കുറച്ച് ഇടത്തിലൊക്കെ കാണിച്ചാലും ഓരോ ദിവസത്തിലധികമൊന്നും ആ ഒരു പിണക്കം നിൽക്കാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞാൽ അവർ വീണ്ടും രണ്ടാമത് യോജിക്കും. അപ്പോൾ അങ്ങനെ സുന്ദരമായൊരു ദാമ്പത്യജീവിതം കൈവരിക്കാൻ കഴിയുന്നവരാണ് തിരുവോണം നക്ഷത്രം. അത് ഏതായാലും സ്ത്രീയായാലും കൃഷ്ണനായാലും പറ്റും. ഒരാളത് ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റാൾക്കും അത് ബാധകമായിരിക്കും. ഒരാൾ മാത്രം നന്മ പ്രവർത്തിക്കുക, ഒരാൾ മോശം, അങ്ങനെയല്ല. രണ്ട് കൂട്ടുമായിട്ടുള്ള ഒരു സംയോഗം, അവരുടെ മനസ്സൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുക, അതൊക്കെ ആയാൽ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. കുട്ടികളുടെ കാര്യത്തിൽ നല്ല സ്ഥിതിയിലെത്തും. വീട്ടുകാർക്കും നമ്മളൊക്കെ ഇഷ്ടം തോന്നും. പിന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറാൻ വിഷമമുള്ളവരാണ് തിരുവോണം നക്ഷത്രക്കാർ. അവരൊന്നും ഒരു കാര്യം ഒരു ഡേറ്റ് തീർച്ചയാക്കി അത് കഴിയുന്ന ആ ഡേറ്റിൽ തന്നെ അത് തീർക്കണം, കാര്യങ്ങൾ അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ മുതിർന്ന ആൾക്കാർക്കൊക്കെ ബഹുമാനം കൊടുക്കുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ. ഇപ്പോൾ വയോധികന്മാരൊക്കെ ഉണ്ടാവും. രോഗങ്ങളോ അവസാന കാലത്ത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രോഗമൊക്കെ പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അവരെ നമ്മൾ പരിരക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ ചെറുപ്പൊക്കെ കഴിഞ്ഞ് വന്നവരും പിന്നെ ഇപ്പോൾ ഭക്ഷണം അനുഭവിക്കുന്നു വാർദ്ധക്യകാലത്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവരുടെ ഭക്ഷണത്തിനും കിടപ്പിനും ഉറക്കത്തിനും ഒട്ടും ഭംഗം കൂടാതെ സുന്ദരമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കേണ്ടത് ആരോഗ്യമുള്ള ചെറിയ തലമുറയുടെയൊക്കെ ആവശ്യമാണ്. അത് ചെയ്യേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ചും പറയാനുള്ളത്, അമ്പലങ്ങളിൽ ഒരുപാട് കഴിക്കുക, അതിനൊന്നും ഒട്ടും കുറവ് കാണിക്കാത്ത വ്യക്തികളാണ് തിരുവോണം നക്ഷത്രക്കാർ. ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരുപാടുകൾ കഴിക്കുക. ഒരു വിഷ്ണു ഭഗവാനെ ഭജിക്കേണ്ട സമയമാണ് ഇപ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം ഒരുപാട് കഴിക്കുക, ഇഷ്ടമുള്ള വസ്തുക്കളെ കൊണ്ടൊക്കെ തുലാഭാരം നടത്തുക, ശയന പ്രദക്ഷിണം നടത്തുക, പിന്നെ ഈ ത്രിമധുരം നിവേദിക്കുക, അവരെ നിവേദിക്കുക, മലര് നിവേദിക്കുക, കദളിപ്പഴം നിവേദിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ താമരപ്പൂവ്, പട്ടുകോണം, മഞ്ഞപ്പാവമുണ്ട്, കദളിപ്പഴമൊക്കെ സമർപ്പിക്കുക. ഗണപതിക്കാണെങ്കിൽ തേങ്ങ എറിഞ്ഞുടക്കുക. അപ്പം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ വകയൊക്കെ. പിന്നെ ആൾരൂപമൊക്കെ എടുത്ത് വയ്ക്കും. കണ്ണിൻ്റെ ദോഷം പറ്റിയവർക്ക് ആൾരൂപം, കാര്യങ്ങൾക്കൊക്കെ വിഘ്നം വരുന്നത് ശരിയായിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ആമ്പതിന് പ്രഥമം എടുത്ത് വയ്ക്കുക. അതൊക്കെ ജ്യേഷ്ഠ വസ്തുക്കളെ കൊണ്ട് തുലാഭാരം നടത്തുക, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിലും അതൊക്കെ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അതൊക്കെ ചെയ്യണം. ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് അത് ചെയ്യാതിരുന്നാൽ വലിയ ദോഷമാണ്. പിന്നെ ഇവർക്കൊക്കെ പ്രത്യേകിച്ചും തിരുവോണം നടക്കുക സർപ്പപ്രീതി ആവശ്യമാണ്. സർപ്പത്തിൽ നിന്നുള്ള ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് നൂറും പാലും കൊടുക്കുകയോ പാമ്പ് മുണ്യാഹം നടത്തുകയോ അല്ലെങ്കിൽ മഞ്ഞളാഭിഷേകം നടത്തുകയോ
അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. സർപ്പപ്രീതി ആ സ്ഥലം ശുദ്ധമായിട്ട് വെക്കണം. ഈ പല ദോഷങ്ങളും സർപ്പക്കാവുകളൊന്നും ശുദ്ധമായി വെക്കാത്തതുകൊണ്ട് ഉണ്ടാവാം. അതെല്ലാം മാറ്റി എല്ലാവരും ഒരു ശ്രദ്ധ അവിടേക്ക് വേണം. സർപ്പക്കാവ് അവിടെ ശുദ്ധമായാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുക. ഇപ്പോൾ സർപ്പക്രീഡർ അവശ്യകരണീയം സൽസന്താനമാർത്തയായി എന്നൊക്കെയാണ് പ്രമാണം. ഇപ്പോൾ സർപ്പപ്രീതി ഉണ്ടെങ്കിൽ സന്താനങ്ങൾക്കും ദോഷങ്ങൾ വളരെ കുറഞ്ഞുണ്ടാവും, ദോഷങ്ങൾ വളരെ ലഘൂകരിക്കും. ഉണ്ടാവുന്നത് ലക്ഷണമൊക്കെ ഒന്ന് കാണിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ബുദ്ധിശക്തിയുള്ള സന്താനങ്ങൾ ഇവർക്ക് ഉണ്ടാവാൻ കഴിയും. ഇവർക്കും ചില പ്രത്യേക കഴിവുകളല്ലാണ്ട് എന്തായാലും ചില മുൻകൂട്ടി ധാരണ വരുന്ന വ്യക്തികളാണ് തിരുവോണം നക്ഷത്രക്കാർ. ഒരു വഴിക്ക് പോകണമെങ്കിൽ അത് ഇന്നതാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ആളെ കാണില്ല, അല്ലെങ്കിൽ വേറെ ചില വിരുന്നിന് പോയിട്ടുണ്ടാവും എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിൽ വന്നാൽ അതന്നെ അവിടെ ചെന്നാലും ആ ഫലം കാണുന്നതാണ്. പിന്നെ പഠിക്കുന്ന ആൾക്കാരായാലും അവരെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടി വരും. തിരുവോണം നക്ഷത്രക്കാർക്ക് അവർക്ക് കലാപരിപാടികളൊക്കെയാണ് കൂടുതലിഷ്ടം. നല്ല സംഗീതം കേൾക്കുക, ഡാൻസ് കാണുക, പിന്നെ കളി ചീട്ടുകളിയുള്ളവർക്കൊക്കെ അത് ഓരോന്നിനും ഓരോരുത്തരുള്ള താല്പര്യം കൂടും. അതൊക്കെ കുറച്ച് പഠനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അങ്ങനെ സർക്കാരിൻ്റെ ജോലി ലഭിക്കാൻ നോക്കുക. ആ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ, അതായത് മത്സര പരീക്ഷകളൊക്കെ പങ്കെടുത്ത് കൈവരിക്കുകയും കൈവരിക്കാൻ നോക്കുക. അതായാലും ഒരു കുടുംബം തന്നെ രക്ഷപ്പെടുകയാണ്, അതും കൂടെ മനസ്സിലാക്കണം. അന്യരുടെ വാക്ക് കേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാവും. വസ്തുവാഹന ലബ്ധി, വസ്തുവും വാങ്ങാം വാഹനം വാങ്ങാൻ കഴിയും ഈ കാലത്തിൻ്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒട്ടും മോശമല്ലാത്തൊരു കാലഘട്ടമാണ്. വഴിപാടുകൾ കഴിക്കുക, അതുപോലെ അയ്യപ്പനെ നന്നായി സ്മരിക്കുക, പ്രദോഷ സമയത്തൊക്കെ ആശയാൽ ശിവനെ ഫലിക്കുക, ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുക, ഇതൊക്കെ പ്രത്യേകിച്ചാൽ നമുക്ക് ദോഷങ്ങളെല്ലാം ഇല്ലാതേക്കാൻ പറ്റിയതാണ്. മൂകാംബികയൊക്കെ ഇടയ്ക്ക് പോയിട്ട് നന്നായി തൊഴുതാൽ വിദ്യാഭ്യാസമായിട്ട് സൗന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും അവർക്ക് നല്ലൊരു വിജയം അവർക്ക് ലഭിക്കും, വലിയൊരു സ്ഥാനം ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെവരൊക്കെ ഇങ്ങനെ അവർക്കിഷ്ടപ്പെട്ട ദൈവങ്ങളെ പോയിട്ട് തൊഴുക, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം നടത്തുക, അതൊക്കെ ചെയ്താലും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെ അതിൻ്റെ ആളായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞിട്ട് അതൊക്കെ ശരിയാക്കി തരുന്നതാണ്. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം ധാരാളമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ. അവർ ഭയപ്പെടേണ്ടതില്ല. പൊതുവെ ഈ വ്യാഴമാറ്റം അവർക്ക് വളരെ അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ. നമസ്കാരം.